차더라고 차더라고. 나마스카람. 나마스카람. காதிக நல்லஜான் கலாகார் நல்லஜான் கேவலம் நீங்களே போல ஒருவன். நம்ம கதை இவட ஆரம்பிக்கையான நம்ம கதையோட பேரு உடன் படம். അതെ, നമ്മുടെ കഥ നടക്കുന്നത് ദാ അവിടെ നോക്കൂ. ഇനി ഇവിടെ നോക്കൂ. അവിടെയോ ഇവിടെയോ ഒന്നല്ല, അരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ. കേട്ടോളൂ കേട്ടോളൂ നാട്ടുകാരെ, ഉടൻ പണം ആരംഭിച്ചത് എങ്ങനെയെന്ന്, ലക്ഷക്കണക്കിനു പ്രേക്ഷകരെ എല്ലാം പിടിച്ചിരുത്തിയത് എങ്ങനെയെന്ന്. എങ്ങനെ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ജന മനസ്സുകളിൽ ഇങ്ങനെ തട്ടിത്തടഞ്ഞു നടക്കുന്നത്. അരൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തിൽ അരൂർ കായലിനോട് ചേർന്ന് മഴവിൽ മനോരമ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ ചാനൽ. കഥ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോണം. പോണം. പുറകോട്ട് എന്ന് പറഞ്ഞാൽ 2017 വരെ പോകണം. 2017 May 11 ഉടൻ പണം ആദ്യമായി തിരികൊളുത്തുന്നു. നിങ്ങൾ ശാന്തരാകുവിൻ. അങ്ങനെ ഉടൻ പണം ആദ്യമായി ആരംഭിക്കുന്നു. അതും അവിടെയാണോ? അല്ല, ഇവിടെയാണോ? അല്ല, മാരാരിക്കുളത്താണോ? ഒരിക്കലുമല്ല, തൃശൂർ പേരൂർ വടക്കുന്നാഥന്റെ മണ്ണിൽ. തൃശൂർ പൂരത്തിന് അമ്മിട്ട് പൊട്ടുന്ന പോലെ ഉടൻ പണം ആദ്യമായി ആരംഭിക്കുന്നു. കേട്ടില്ലേ കേട്ടില്ലേ നാട്ടുകാരെ, ഉടൻ പണം ആരംഭിച്ചത് എങ്ങനെയെന്ന്, ലക്ഷക്കണക്കിനു പ്രേക്ഷകരെ എല്ലാം പിടിച്ചിരുത്തിയത് എങ്ങനെയെന്ന്. അങ്ങനെ ഉടൻ പണം ആദ്യമായി ആരംഭിക്കുന്നു. ജന മനസ്സുകളിലേക്ക് ഉടൻ പണവും ഈ ATMഉം ഇടിച്ചിടിച്ച് കയറുന്നു. ജനങ്ങൾ ആവേശത്തോടുകൂടി പറയാൻ തുടങ്ങി, എനിക്കും കാണണം ATMനെ, എനിക്ക് ATMനെ കൂടെ മത്സരിക്കണം, എനിക്ക് ATMനെ കൂടെ മത്സരിക്കണം, ATM എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. അങ്ങനെ പല പല ചോദ്യങ്ങൾ, പല പല അഭിപ്രായങ്ങൾ. അങ്ങനെ ഉടൻ പണത്തിന്റെ ആദ്യ സീസൺ ഒരുപാട് എപ്പിസോഡുകൾക്ക് ശേഷം അങ്ങനെ ATM ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. ശരി, അങ്ങനെ ATM ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. ആളുകൾ സംശയത്തോടുകൂടി ചോദിക്കാൻ തുടങ്ങി, എന്റെ ATM എവിടെ, എന്റെ ഉടൻ പണം എവിടെ. മലയാളികൾ അസ്വസ്ഥരായി. അതെ, അങ്ങനെ മലയാളികളുടെ കണ്ണുനീർ കണ്ടു കണ്ട് ATM വീണ്ടും ഒരു തീരുമാനമെടുക്കുന്നു. ഉടൻ പണം സീസൺ 2. അതെ, എല്ലാ മലയാളികളും എന്തിനേറെ പറയുന്നു, എല്ലാ ഭാഷക്കാരും ഒരേപോലെ ചോദിച്ചു, എന്തുകൊണ്ട് ഉടൻ പണം ഇത്രയും സക്സസ്ഫുൾ ആയി, ഈ ATM എങ്ങനെ ജന മനസ്സുകളിൽ ഇടിച്ചു കയറി. അങ്ങനെ ഒരു വലിയ ജൈത്രയാത്ര ഉടൻ പണം സീസൺ 2 ആരംഭിച്ചു. ആ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. ATM വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. ആ ഒരു ചെറിയ ബ്രേക്ക് കുറച്ച് വലിയ ബ്രേക്ക് ആകുന്നു. മലയാളികൾ വീണ്ടും വീണ്ടും അസ്വസ്ഥരാകുന്നു. ജന മനസ്സുകൾ പിടഞ്ഞു.
അവർ ദുഃഖത്തിൽ ആറാടി ആറാടി. അതേസമയം വരുന്നു മറ്റൊരു വില്ലൻ, കോവിഡ് എന്ന മഹാമാരി. ഇതല്ല വേറെ മ്യൂസിക്. സെന്റി സെന്റി ലോകം വിറച്ചു നിന്ന സമയം, ഇനി എന്ത് എന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതെ, ആ ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പോലെ ATM വീണ്ടും അവതരിക്കുന്നു. 2020 July 7 ഉടൻ പണം 3.0. പ്രേക്ഷകർ അസ്വസ്ഥരായി. ആയി ഉടൻ പണം 3.0 അവർ കാണുന്നു പുതിയ രണ്ട് അവതാരകർ. അതെ, മലയാളികൾ ചോദിച്ചു തുടങ്ങി ആരാണ് ആ രണ്ട് വ്യക്തികൾ. മാരാരിക്കുളത്ത് ആർക്കും വേണ്ടാതിരുന്ന മീനാക്ഷി രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പുതു അവതാരക. ആളുകൾ സംശയത്തോടു കൂടി ഉടൻ പണം 3.0 കാണാൻ ആരംഭിച്ചു. ആളുകളുടെ ആകെ ഒരു ആശ്വാസം കൂടിയുള്ള പയ്യനാണ്. ആരാണവൻ 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 കേരളത്തിന്റെ രോമാഞ്ച കഞ്ചകം, തൃശൂരിന്റെ അഭിമാനം, ഒല്ലൂരിന്റെ സ്വത്ത്. അവൻ ജനിച്ചു വീണപ്പോഴേ ഒല്ലൂർക്കാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആരാണ് ഈ അത്ഭുത ബാലൻ. അതെ, ആരാണവൻ 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 അതെ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡെയ്ൻ ഡേവിസ്. ഡെയ്ൻ ഡേവിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് തികയില്ല. അവൻ ഒരു അത്ഭുത ബാലനാണ്. ഡെയ്ൻ ഡേവിസിനെ പറ്റിയല്ല, ഉടൻ പണം 3.0. അതെ, നമുക്ക് കഥയിലേക്ക് വരാം. ഉടൻ പണം 3.0 ജനമനസ്സുകളിൽ ഒരു കോലിളക്കം സൃഷ്ടിക്കുന്നു. കോലിളക്കം സൃഷ്ടിക്കുന്നു, ജനമനസ്സുകൾ പിടിച്ചു കുലുക്കുന്നു. പണക്കിലക്കത്തിന്റെ ഒരു പെരുന്നാൾ തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത്. ATM ജനമനസ്സിൽ നിന്ന് പിടിവിടുന്നില്ല, ജനങ്ങൾ ATM പിടിവിടുന്നില്ല. ഉടൻ പണത്തിന്റെ റേറ്റിംഗ് കുത്തനെ ഉയരുന്നു. അങ്ങനെ ആ പിടിച്ചു കുലുക്കത്തിന്റെ ഹാങ് ഓവറിൽ ATM ഒരു തീരുമാനമെടുക്കുന്നു. 500th episode ഞാൻ വീണ്ടും ഒരു ചെറിയ ഇടവേള എടുക്കുന്നു എന്ന്. അതെ, ഉടൻ പണം 3.0 ഒരു ചെറിയ ബ്രേക്ക്. പക്ഷേ ATM വിട്ടുകൊടുത്തില്ല. ജനങ്ങൾ വീണ്ടും ചോദിച്ചു തുടങ്ങി, ഞങ്ങൾക്ക് കാണണം ഞങ്ങളുടെ ATMനെ, ഞങ്ങൾക്ക് കാണണം ഞങ്ങളുടെ ഡെയ്ൻ ഡേവിസിനെ, ഞങ്ങൾക്ക് കാണണം മീനാക്ഷി രവീന്ദ്രനെ. അതെ, അവർ മൂവരും വീണ്ടും വന്നിക്കുന്നു ഉടൻ പണം 4. അങ്ങനെ ഉടൻ പണം 4 ആളുകളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഉയരുന്നു, റേറ്റിംഗ് കൂടുന്നു, ബ്രാൻഡിംഗ് ഏറുന്നു, മീനാക്ഷിക്ക് പണി കൂടി, ഡെയ്ൻ ഡേവിസിന് ഡിമാൻഡ് കൂടി. ഉടൻ പണം 4 അങ്ങ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരെ, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓടി ഓടി വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ എത്തി നിൽക്കുന്നു. അവിടെ നിന്നാണ് ഇന്നത്തെ മത്സരാർത്ഥി. നമ്മുടെ കഥാനായകന്റെ പേര് കെ വി സുമ. എവിടെ നിന്ന് കടന്നു വരുന്നു? കണ്ണൂർ ജില്ലയിലെ ഇരണാവ്. ഇനി നമ്മുടെ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഇരണാവ്.